Good morning, dear students. Today we are going to learn MODI method, that is modified distribution method. So last class we have seen how to formulate a transportation problem, how to solve the transportation problem using northwest corner method, least cost method and Vogel's approximation method. So using the three methods, you will get the basic feasible solution. From that, you have to find the optimal solution. Okay, best of that, that is the optimal solution. The method used for finding the optimal solution is MODI method. So today we will see that how to do MODI method. Okay, so നമ്മൾ കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി മൂന്ന് മെത്തേഡ്സ് പഠിച്ചു. അത് വെച്ചിട്ട് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ആയിരുന്നു കണ്ടുപിടിച്ചിരുന്നത്. ഇനി അതിൽ നിന്നും ബെസ്റ്റ് ഏത്, ഓക്കെ, അതിൽ യു വിൽ ഗെറ്റ് ആൻസേഴ്സ്. സോ അതിൻ്റെ ബെസ്റ്റ് കണ്ടുപിടിക്കുക, അതാണ് നിങ്ങൾ കണ്ടുപിടിച്ചത് ഓക്കെ ആണോ അല്ലെങ്കിൽ അതിനെ വീണ്ടും മോഡിഫൈ ചെയ്യണോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഒപ്റ്റിമൽ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് മോഡി മെത്തേഡ് ഓർ മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. സോ ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. 1, 2, 3 സോഴ്സാണ്, എ ബി സി ഡി ഡെസ്റ്റിനേഷനാണ്. 21, 16, 25, 13, 17, 18, 14, 23, 32, 27, 18, 41 ആണ് കോസ്റ്റ്. റിക്വയർമെൻറ്റ് 6, 10, 12, 15, അവൈലബിലിറ്റി 11, 13, and 19. സോ നമ്മൾ മോഡി മെത്തേഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വാം മെത്തേഡ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് കോർണർ അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ഏതെങ്കിലും വെച്ചിട്ട് യു ഹാവ് ടു ഫൈൻഡ് ദ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. സോ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ കണ്ടായിരുന്നു ഒരേ പ്രോബ്ലം ഈ മൂന്ന് മെത്തേഡിൽ ചെയ്താലും വാം ആയിരിക്കും ഏറ്റവും മിനിമം കോസ്റ്റിലോട്ട് വരുന്നത് അല്ലേ. സോ കഴിവതും വാം മെത്തേഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഇവിടെ വാം മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ്. സോ ടുഡേ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഞാൻ ഫീസിബിൾ സൊല്യൂഷൻ മാത്രം എഴുതി വെച്ചിരിക്കുകയാണ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ യു നോ ഹൗ ടു ഡു ദാറ്റ്. ഓക്കെ, അത് പിന്നെ പ്രീവിയസ് വീഡിയോ നമ്മളുടെ നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഹൗ യു ഗെറ്റ് ദ അലോക്കേഷൻ സെൽസ് അലോക്കേഷൻ വാല്യൂസ് ആൻഡ് ഓൾ. സോ യൂസിങ് വാം വി ഗോട്ട് ദ ഫോളോയിങ് അലോക്കേഷൻസ്. വാം മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്തത്, എനിക്ക് ഇങ്ങനെ ഒരു അലോക്കേഷൻ കിട്ടി. ഓക്കെ, ഇനിയും ഇതിൽ യു ഹാവ് ടു അപ്ലൈ ഒപ്റ്റിമാലിറ്റി ചെക്ക്. നമ്മൾ ഒപ്റ്റിമാലിറ്റി ചെക്കിന് വേണ്ടിയിട്ട് യു നോ ദാറ്റ് നമ്പർ ഓഫ് അലോക്കേഷൻസ് ഇസ് ഈക്വൽ ടു എം പ്ലസ് എൻ മൈനസ് വൺ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും അല്ലേ. സോ നമ്പർ ഓഫ് അലോക്കേഷൻസ് ഇവിടെ 6 ആണ്, ദാറ്റ് ഇസ് 1, 2, 3, 4, 5, 6. 6 ആണ് നമ്പർ ഓഫ് അലോക്കേഷൻസ്. അതേപോലെ എം പ്ലസ് എൻ മൈനസ് വൺ, നമ്പർ ഓഫ് റോസ് പ്ലസ് നമ്പർ ഓഫ് കോളംസ് മൈനസ് വൺ, അതും നമുക്ക് 6 കിട്ടി. സോ ദ ഒപ്റ്റിമാലിറ്റി ചെക്ക് ഇസ് ഓക്കെ. നൗ വി ഹാവ് ടു ഗോ ഫോർ ദ മോഡി മെത്തേഡ്. ഓക്കെ, സോ നമുക്കിപ്പോൾ അലോക്കേഷൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ ഇനിയും നമ്മൾ മോഡി മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. സോ ഫോർ ഡൂയിങ് മോഡി മെത്തേഡ് നമ്മൾ ഈ ഒരു കോസ്റ്റ് ടേബിളിനെ 2 ഹാഫാക്കി ഡിവൈഡ് ചെയ്യും. യു ഐ ആൻഡ് വി ജെ അങ്ങനെ ഡിവൈഡ് ചെയ്യും. യു ഐ ആൻഡ് വി ജെ നമ്മൾ ഈ കോസ്റ്റ് മെട്രിക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ യു ഐയും ടോപ്പിൽ നമ്മൾ വി ജെയും എഴുതും. യു ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് എത്ര ആണോ അത്രയാണ് യു1, യു2, യു3. ജെയുടെ വാല്യൂ നമ്പർ ഓഫ് കോളംസ് എത്ര എന്ന് വെച്ചാൽ അത്രയും വി1, വി2, വി3, വി4. ഓക്കെ, സോ ഇത് ചെയ്യാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ദ നമ്പേഴ്സ് യു ഐ അലോങ് ദ ലെഫ്റ്റ് ആൻഡ് വി ജെ അലോങ് ദ ടോപ്പ് ഓഫ് ദ കോസ്റ്റ് മാട്രിക്സ് സച്ച് ദാറ്റ് ദ സം ഈക്വൽ ടു ദ കോസ്റ്റ് ഓഫ് ദ ഓക്യുപ്പൈഡ് സെൽസ്. യു ഐ പ്ലസ് വി ജെ ഇസ് ഈക്വൽ ടു കോസ്റ്റ്, അങ്ങനെ വേണം വരാൻ. സോ അങ്ങനെയാണ്, യു വൺ പ്ലസ് വി വൺ ഇസ് ഈക്വൽ ടു
സി വൺ വൺ. ഒരു ജനറൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം യു ഐ പ്ലസ് വി ജെ ഇസ് ഈക്വൽ ടു സി ഐ ജെ. അങ്ങനെ ഒരു ജനറൽ ഫോർമുല. ഓരോന്നും യുവിൻ്റെ വാല്യൂവും വിയുടെ വാല്യൂ മാറി മാറി വരുന്നുണ്ട് അല്ലേ. സോ അതിനെ കറസ്പോണ്ട് ചെയ്ത് ഇൻ്റർസെക്ഷനിൽ ഐ ജെ വരും. യു വൺ വി വൺ ആകുമ്പം സി വൺ വൺ, യു ടു വി വൺ ആകുമ്പം സി ടു വൺ, സി ത്രീ വൺ, ദിസ് ഇസ് വൺ ടു, വൺ ത്രീ, വൺ ഫോർ, ഇത് സി ടു ടു, ടു ത്രീ, ടു ഫോർ, ഇത് സി ത്രീ ടു, ത്രീ ത്രീ, ത്രീ ഫോർ. സോ അങ്ങനെ വരും. ഓക്കെ, സോ അപ്പം ഈ ഒരു ഫോർമുല നമുക്ക് കിട്ടും യു ഐ പ്ലസ് വി ജെ ഇസ് ഈക്വൽ ടു സി ഐ ജെ ഫോർ അലോക്കേറ്റഡ് സെൽസ്. ഇനി ഇതിൽ നിന്നും നമ്മൾ ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അലോക്കേറ്റഡ് സെൽസിലാണ്. നമുക്കിവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, സിക്സ് അലോക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. ആ അലോക്കേറ്റഡ് സെൽസിൽ നമ്മൾ ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഈ ഒരു സെല്ലാണ് അല്ലേ, യു വൺ വി ഫോർ ഈ ഒരു സെല്ല്. അപ്പം സി വൺ ഫോർ, അതിൻ്റെ വാല്യൂ തേർട്ടീൻ ആണ്. സോ യു വൺ പ്ലസ് വി ഫോർ ഇസ് ഈക്വൽ ടു തേർട്ടീൻ. അടുത്തത് ഇതാണ് യു ടു പ്ലസ് വി വൺ ഇസ് ഈക്വൽ ടു സെവൻറ്റീൻ. സി യു ടു പ്ലസ് വി ടു ഇസ് ഈക്വൽ ടു എയ്റ്റീൻ. യു ടു പ്ലസ് വി ഫോർ ഇസ് ഈക്വൽ ടു ട്വൻറ്റി ത്രീ. യു ത്രീ പ്ലസ് വി ടു ഇസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ. യു ത്രീ പ്ലസ് വി ത്രീ ഇസ് ഈക്വൽ ടു എയ്റ്റീൻ. കണ്ടോ, ഇങ്ങനെ കിട്ടി. ഇനി ഇതിൽ നിന്നും യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് യു വൺ, യു ടു, യു ത്രീ, വി വൺ, വി ടു, വി ത്രീ ആൻഡ് വി ഫോർ. സോ ഇവിടെ റിപ്പീറ്റ് ആയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിരിക്കുന്നത് യു ടു ആണ്. സോ അങ്ങനത്തെ വേരിയബിൾ വേണം ആദ്യം എടുക്കാൻ. അതിനെ നമ്മൾ സീറോ ആക്കി അസൈൻ ചെയ്തു. മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ഏതാണോ അതിനെ നമ്മൾ, ടേം ഏതാണോ അതിനെ നമ്മൾ സീറോ ആക്കി അസൈൻ ചെയ്തു. ഓക്കെ, ബിക്കോസ് ബാക്കി കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും അന്നേരം. സോ യു ടു സീറോ ആക്കുമ്പോൾ യു ടു ഇസ് ഈക്വൽ ടു സീറോ അല്ലേ. ഇതാ ഇവിടെ നിന്ന് വി വൺ കിട്ടും, വി ടു കിട്ടും, വി ഫോർ കിട്ടും. കണ്ടോ, സോ നൗ യു ആർ ഹാവിങ് യു ടു, വി വൺ, വി ടു ആൻഡ് വി ഫോർ. അതിൽ നിന്നും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക യു വൺ പ്ലസ് വി ഫോർ ഇസ് ഈക്വൽ ടു തേർട്ടീൻ. അതിൽ യു വൺ കിട്ടും, യു ത്രീ കിട്ടും, വി ത്രീ കിട്ടും. സോ നൗ യു ഗോട്ട് ഓൾ ദ വാല്യൂസ് ഓഫ് യു വൺ, യു ടു, യു ത്രീ, വി വൺ, വി ടു, വി ത്രീ ആൻഡ് വി ഫോർ. സോ നമുക്ക് ഇത്രയും വാല്യൂസ് കിട്ടി. സോ അത്രയും വാല്യൂസ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ടേബിൾ വരയ്ക്കുക. ടേബിളിൽ നമ്മൾ യു വൺ, യു ടു, യു ത്രീ, വി വൺ, വി ടു, വി ത്രീ, വി ഫോറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കണ്ടോ, യു വൺ ഇസ് ഈക്വൽ ടു മൈനസ് ടെൻ, യു ടു ഇസ് ഈക്വൽ ടു സീറോ, യു ത്രീ ഇസ് ഈക്വൽ ടു നയൻ, സെവൻറ്റീൻ, എയ്റ്റീൻ, നയൻ ആൻഡ് ട്വൻറ്റി ത്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നോൺ അലോക്കേറ്റഡ് സെല്ല് നോക്കണം. എം ടി സെൽസ് ഏതൊക്കെയാണെന്ന് നോക്കണം. സോ ഇവിടെ അലോക്കേഷൻ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടില്ല, 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 ഇത്രയും നമ്പർ ഓഫ് സെൽസിൽ അലോക്കേഷൻസ് ഇല്ല. ഇനി നമുക്ക് അലോക്കേഷൻസ് ഇല്ലാത്ത സെൽസിൽ ഒരു ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നെറ്റ് ഇവാലുവേഷന് വേണ്ടി ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ആ ഫോർമുല എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഐ ജെ ഇസ് ഈക്വൽ ടു യു ഐ പ്ലസ് വി ജെ മൈനസ് സി ഐ ജെ. നെറ്റ് ഇവാലുവേഷൻ ഡബ്ല്യു ഐ ജെ ഇസ് ഈക്വൽ ടു യു ഐ പ്ലസ് വി ജെ മൈനസ് സി ഐ ജെ. നമ്മളത് വേരി ചെയ്യും അല്ലേ. നമ്മൾ ഡബ്ല്യു ഐ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സി സി ഐ ജെ കണ്ടുപിടിച്ച പോലെ തന്നെ ഡബ്ല്യു വൺ വൺ, ഡബ്ല്യു വൺ ടു, ഡബ്ല്യു ടു വൺ, ഡബ്ല്യു ടു ടു, അങ്ങനെ തന്നെ വരും. സോ യു വൺ പ്ലസ് വി ജെ മൈനസ് സി ഐ ജെ, യു ഐ ഇതെടുക്കുക, ഇതെടുക്കുക, മൈനസ് കോസ്റ്റ് എടുക്കുക, അപ്പം നമുക്ക് ഡബ്ല്യു ഐ ജെ കിട്ടും. ഓക്കെ, സോ ആദ്യത്തെ നോൺ അലോക്കേറ്റഡ് സെൽ ഇതല്ലേ, ആദ്യത്തെ സെൽ, ഫസ്റ്റ് സെൽ, കോർണർ സെൽ. അപ്പോൾ നമുക്കവിടെ ഫോർമുല എഴുതാം ഡബ്ല്യു വൺ വൺ, അതാണല്ലോ ഈ സെല്ല് ഡബ്ല്യു വൺ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വൺ പ്ലസ് വി വൺ മൈനസ് സി വൺ വൺ. കണ്ടോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ അടുത്തത് ഡബ്ല്യു വൺ ടു, ഡബ്ല്യു വൺ ത്രീ, ഡബ്ല്യു ടു ത്രീ, ഡബ്ല്യു ത്രീ വൺ ആൻഡ് ഡബ്ല്യു ത്രീ ഫോർ. സോ അത്രയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. സോ നൗ വി ഗോട്ട് ദ വാല്യൂസ് ഓഫ് ഡബ്ല്യു വൺ വൺ, ഡബ്ല്യു വൺ ടു, വൺ ത്രീ, ഡബ്ല്യു ടു ത്രീ, ഡബ്ല്യു ത്രീ വൺ ആൻഡ് ഡബ്ല്യു ത്രീ ഫോർ. നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടി. ഇനി കിട്ടുന്ന വാല്യൂസ് എല്ലാം, ആൻസേഴ്സ് എല്ലാം നമുക്ക് നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ആൻസർ, നമ്മൾ വാം മെത്തേഡ് വഴി കണ്ടുപിടിച്ചിരിക്കുന്ന അലോക്കേഷൻ അല്ലെങ്കിൽ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ നമ്മളുടെ ഫൈനലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓൾ ദ നെറ്റ് ഇവാലുവേഷൻ വാല്യൂസ് ആർ നെഗറ്റീവ്. ഈ ഒരു കേസിൽ ഓൾ ദ ഇവാലുവേഷൻ വാല്യൂസ് ആർ നെഗറ്റീവ്, ഹെൻസ് ദ കറൻറ്റ് ഇവാലുവേഷൻ ഈസ് ഓപ്റ്റിമൽ. നമ്മളിപ്പോൾ ഒരു ആൻസർ നമുക്ക് കിട്ടും അല്ലേ. നമ്മൾ അലോക്കേഷനൊക്കെ കണ്ടുപിടിച്ച് വാം വെച്ചിട്ട് നമ്മളൊരു ഇത് കണ്ടുപിടിച്ച് എത്തിയിട്ടുണ്ട്. സോ ആ കിട്ടുന്ന ആൻസർ ഈസ് ഓപ്റ്റിമൽ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഓപ്റ്റിമൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ആസ് യൂഷ്വൽ കോസ്റ്റ് ഇൻ ടു അലോക്കേഷൻ വാല്യൂ.
സോ അത് കോസ്റ്റിൻ്റെ അലോക്കേഷൻ വാല്യൂ കണ്ടുപിടിക്കുക, യു വിൽ ഗെറ്റ് ദ ആൻസർ. ഇനിയും ഏതെങ്കിലും ഒരു വാല്യൂ, ഏതെങ്കിലും ഒരു ഡബ്ല്യു ഐ ജെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമ്മൾ വാം മെത്തേഡ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് വെച്ച് കണ്ടുപിടിച്ചിരിക്കുന്ന ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഓപ്റ്റിമൽ അല്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ അതിനെ ഓപ്റ്റിമൽ ആക്കണം. ഓക്കെ, അതെങ്ങനെ ആക്കും എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. സോ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. നമ്മൾ ആ കോസ്റ്റ് ടേബിൾ കണ്ടുപിടിക്കുക. കോസ്റ്റ് ടേബിൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ യു ഐ വി ജെ കണ്ടുപിടിക്കണം. അതിൽ നിന്നും നമ്മൾ ഫോർമുലാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം നോൺ ആദ്യമേ നമ്മൾ അലോക്കേറ്റഡ് സെല്ലിൽ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോൺ അലോക്കേറ്റഡ് സെൽസിൽ ഫോർമുലാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് അവസാനം ഡബ്ല്യു ഐ ജെയുടെ വാല്യൂലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഡബ്ല്യു ഐ ജെയുടെ വാല്യൂ ഫുൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണ്. ഓക്കെ, ആരെങ്കിലും ഒരാൾ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ യു ഹാവ് ടു പ്രൊസീഡ്, യു ഹാവ് ടു കണ്ടിന്യൂ വിത്ത് സം അതർ മെത്തേഡ്. ഓക്കെ, മോഡി മെത്തേഡിനെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറച്ച് സ്റ്റെപ്സ് കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഓപ്റ്റിമൽ സൊല്യൂഷൻ അറ്റ് ലാസ്റ്റ് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ മോഡി മെത്തേഡ് വെച്ചിട്ട് പ്രോബ്ലം, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. താങ്ക് യു.